എത്ര മെസ്സി ആയിട്ട് കിടക്കണേന്ന് നോക്കിയേ. ഇതാ നമ്മള് എന്തോ പറയാ, കുറച്ച് സാധനങ്ങള് സെറ്റ് ചെയ്തിട്ടുള്ളൂ, എന്നിട്ടും കിടക്കുവാണ്. ഇഷ്ടം പോലെ സാധനങ്ങളൊക്കെ ചെയ്യാൻ കൊണ്ടിരുന്നു. ഇതാണ് നമ്മൾ ഇന്നലെ സെറ്റ് ചെയ്ത ലോഞ്ച്. ഇപ്പൊ അതെ ജി എ ഫുള്ള് കൊണ്ട് ഡംപ് ചെയ്യാണ്. പിന്നെ ഇതിപ്പോ നമ്മള് ജസ്റ്റ് എന്താ പറയാ, ഒരു പ്രേയറിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നതാണ്. പിന്നെ ഇത് ജസ്റ്റ് ഒരു ചെറിയൊരു ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒന്ന് ഭംഗീകരിക്കാം എന്ന് വിചാരിച്ച് വെച്ചേക്കുന്നു. പിന്നെ ടി വി അഴിച്ചുകൂടെ വെച്ചു, പക്ഷെ ഇനി അത് ഇത് മെലിക്ക് കയറ്റണം, ഓൾമെലിക്ക് കയറ്റണം. അപ്പോൾ ഓൾമെലിക്ക് കയറ്റിയതിന് ശേഷം നമ്മൾ ഏതാ നമ്മുടെ സൗണ്ട് ബാർ, ഇത് കണ്ടോ അനാഥപ്രേതം പോലെ കിടക്കണേ, എത്ര എത്ര സ്റ്റാൻഡേർഡ് സാധനമാണ് അല്ലേ, അനാഥപ്രേതം പോലെ കിടക്കുകയാണ്. അപ്പോൾ അത് രണ്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് നമ്മൾ അത് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി വേണ്ട ഫുള്ള് ഫുള്ള് അതെ പണിയെടുത്ത് മരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ സാധനം പിടിച്ചുകൊണ്ട് കിടക്കുകയാണ്, അല്ല ഞാൻ ഇത്ര നേരം കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് ഇപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ക്ലിപ്പ് ഇന്നത്തെ ദിവസം എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇനി എന്തായാലും ഇതൊക്കെ ഒന്ന് പട്ടപ്പട്ട ചെയ്യുന്ന സെറ്റ് ചെയ്തിട്ട് ഓരോന്നോരോന്നിട്ട് കാണിച്ചുതരാട്ടാ. ദാ ഇതാണ് അപ്പൊ നമ്മള് സെറ്റ് ചെയ്തേക്കുന്ന ലോഞ്ച്. നമ്മള് മേടിച്ചേക്കുന്നത് വോൾഗൻ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ അതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു 3-സീറ്റർ, പിന്നെ ഒരു സിംഗിൾ സീറ്ററിനെ കൂടി മേടിച്ചിട്ടുണ്ട്. എല്ലാം റിക്ലൈനർ ആണ്. അപ്പൊ നമ്മൾ ഇത് ഈ പ്രോഡക്റ്റ് എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് നിർബന്ധമായിരുന്നു ഇത് മേടിക്കുമ്പോൾ. എന്താണ് അതായത് ഹെഡ്, ലംബാർ, ലെഗ് ഈ മൂന്ന് സപ്പോർട്ടും വേണം എന്നുള്ളത്. അത് നമുക്ക് ജസ്റ്റ് സപ്പോർട്ട് വേണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ മറ്റൊരു കാര്യം കൂടിയും, ഇതിൻ്റെ ഈ ഒരു മെറ്റീരിയലും, റെക്സിനാണോ എന്ന് എനിക്കറിയത്തില്ല, ബട്ട് ഈ ഒരു മെറ്റീരിയലും ഇച്ചിരി ടൈറ്റ് ആയിരിക്കണം. ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുഴിഞ്ഞു പോകുന്ന ഒരു ടൈപ്പ് ആവരുത്. ലോഞ്ച് മേടിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ വേണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വിചാരിച്ച പോലെ ഒത്തിരി ഭയങ്കര സോഫ്റ്റ്, ഇരിക്കുമ്പോൾ തന്നെ താന്നു പോകുന്ന ഒരു ടൈപ്പല്ല. പിന്നെ അതേപോലെ തന്നെ ഇതിന് ഹെഡ് സപ്പോർട്ടുണ്ട്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ലെഗ് സപ്പോർട്ടുണ്ട്, അതും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ബിക്കോസ് റിക്ലൈനർ ആയതുകൊണ്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെമ്പ സപ്പോർട്ടുണ്ട്. അത് ഒട്ടുമിക്ക എന്താ പറയുക മറ്റുള്ള ലോഞ്ചുകൾക്കും അങ്ങനെ കണ്ടിട്ടില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു ലെമ്പ സപ്പോർട്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ഞാൻ കാണിച്ചുതരാം. പിന്നെ അതേപോലെ തന്നെ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സ്വിച്ചസ് എല്ലാം ഇവിടെയാണുള്ള. ഞാൻ എന്താ ഇപ്പുറത്ത് കാണിച്ചുതരാം. ജോണെ ഒന്ന് മാറുമോ? ഒരു എന്താ പറയുക, USB ഉണ്ട്, പിന്നെ USB സ്പോട്ട് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ സി ടൈപ്പ് ഉണ്ട്. എന്താ പറയുക, അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് ഇതാണ്, അപ്പ് ആൻഡ് ഡൗൺ. പിന്നെ ഇത് ലംബ സപ്പോർട്ടിൻ്റെ ആണ്, ഇത് ഹെഡിൻ്റെ ആണ്. പിന്നെ ഇത് രണ്ടും മെമ്മറി ഫങ്ഷൻ ആണ്. അതെങ്ങനെ വർക്ക് ചെയ്യുമെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ഈ സംഭവം ചൂസ് ചെയ്തത്. പിന്നെ ഇതിനിട്ടേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു നല്ലൊരു സോഫ്റ്റ് പഫി ആയിട്ടുള്ളൊരു റഗ് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന് മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് സെൻട്രൽ, ഇപ്പോൾ നമുക്കൊരു മൂവി ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ലിഫ്റ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഇതിന് തന്നെ ഒരു റീഡിംഗ് ലൈറ്റുകൾ രണ്ടെണ്ണം ഉണ്ട്, അത് നമുക്ക് അതിൻ്റെ പൊസിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാവുന്നൊരു ടൈപ്പാണ്. ഇതൊക്കെ ഇപ്പോൾ മിക്കതിലും ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ താത്തിയിട്ട് കഴിയുമ്പോൾ ഇതിന്മേയും രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഒരു സിംഗിൾ സ്വിച്ചിൽ നമുക്ക് രണ്ട് പ്ലഗ് പോയിന്റ്, അതേമാതിരി തന്നെ രണ്ട് USB സ്പോട്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതും നല്ലൊരു നല്ലതായിട്ട് തോന്നുന്നു. നമ്മൾ ഈ പ്ലഗ് പോയിന്റ് വലിയ കാര്യമായിട്ട് യൂസ് ചെയ്യില്ല, ബട്ട് USB യൂസ് ചെയ്യും. കാരണം ചാർജിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. ഓക്കെ ശരി. ഓക്കെ. അപ്പോ പുള്ളിയാണ് നമ്മുടെ മറ്റേ എന്തിട്ടാ അതിന് പറയുന്നത്, സ്ലൈഡ്, മറ്റേ മൂവിയുടെ സംഭവം കാണിക്കുന്നത് അത് അല്ലേ. ആക്ഷൻ ആക്ഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ലൈക്ക് ആക്ഷൻ കട്ട് എന്നൊക്കെ പറയുന്ന ടീം. ഓക്കെ എന്തെങ്കിലും ആവട്ടെ, ഇതിന്റെ ഫങ്ഷൻ ഞാൻ കാണിച്ചു തരാനാണ്, ഇരുന്നിട്ട് കാണിച്ചു തരാനാണ്. ഇപ്പോൾ ആക്ച്വലി ഇതെല്ലാം ഞാൻ ബാക്കിലേക്ക് അയക്കുകയാണ്. ഇതാ
ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഹെഡ് സപ്പോർട്ടിന്റെ ഇത് കാണിച്ചു തരാം. ഈ ഹെഡ് സപ്പോർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഓക്കെ ഞാനൊന്ന് കാണിച്ചോട്ടെ ഇത്. ഓക്കെ പറഞ്ഞോട്ടെ. ഓക്കെ കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റുമോ? ശ്രമിക്കാല്ലേ. ഓക്കെ ഓക്കെ ശ്രമിക്ക. പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ ഞാൻ അവിടെ പോയി ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന്. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ ഹെഡിന്റെ സപ്പോർട്ടിന്റെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇപ്പൊ നമുക്ക് ഇത്രയും ഈ ഒരു ലെവൽ വരെ നമുക്കത് ഹെഡ് സപ്പോർട്ട് ചെയ്യാം. ഞാൻ ബെറ്റർ ഇത് ഫുള്ള് റിക്ലൈൻ ചെയ്തിട്ട് കാണിക്കാം. ഇതാ ഇത് ഇത് കംപ്ലീറ്റ് റിക്ലൈൻ ആക്കുകയാണ് ഞാൻ. ഇതിന്റെ മെമ്മറി ഫംഗ്ഷൻ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോ റിക്ലൈൻ ചെയ്തു. ഇതിന്റെ ലംബ സപ്പോർട്ടിന്റെ ഫംഗ്ഷൻ നിങ്ങൾക്ക് അത് ശരിക്കും നമ്മൾക്ക് ഇതിപ്പോ ഒരാള് കിടക്കാതെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് എന്താ പറയാ വീഡിയോയിൽ കാണില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ കിടന്നിട്ട് ഞാൻ കാണിക്കുന്നത്. ഇപ്പൊ ഞാൻ ലംബ സപ്പോർട്ടിന്റെ ഇത് ഞാൻ പ്രസ് ചെയ്യാൻ പോവാണ്. അപ്പോ എന്റെ ബോഡി ഒരു മൂവ്മെന്റ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താ ഇപ്പൊ ഞാനത് പ്രസ് ചെയ്യുവാണ്. ഇപ്പൊ ഇത്രയും റൈസ് ആയി. ഇപ്പോ നല്ല ഇപ്പൊ ഒരു ലംബ സപ്പോർട്ട് ബാക്കിൽ നിന്ന് നല്ല സപ്പോർട്ടാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് കംഫർട്ടാണ്. അപ്പൊ ഇപ്പൊ ഇനിയിപ്പം മൂവി ഒക്കെ കാണാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഇങ്ങനെ നോക്കണം. അപ്പൊ നമുക്ക് ആ ഒരു ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിക്ലൈൻ ചെയ്തിടുമ്പോൾ നമുക്ക് ഈ ഒരു ഹെഡ് സപ്പോർട്ടിന്റെ ഗുണം വരുന്നത്. അപ്പോ നമ്മൾക്ക് ഇതാ ഇത് കംപ്ലീറ്റ് ഇതാ ഇത് ഇങ്ങനെ വെക്കാം. ഇപ്പൊ കംപ്ലീറ്റ് റിക്ലൈൻ ചെയ്തു, ലംബ സപ്പോർട്ട് കൊടുത്തു, പിന്നെ അതേമാതിരി തന്നെ ഹെഡ് സപ്പോർട്ട് കൊടുത്തു. നമുക്ക് മൂവിയൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് ഇങ്ങനെ കിടന്ന് വാച്ച് ചെയ്യാം. പിന്നെ ഇദ്ദേഹം ഒന്ന് മാറുവാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു ജോൺ. ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഈ റൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ലംബ സപ്പോർട്ട് ഡൗൺ ചെയ്യണം. അപ്പൊ ഒന്നുകൂടി ഇനിയിപ്പോ ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇദ്ദേഹം അതെ ഇതിന്റെ വയർ ചാടിയിരിക്കുന്നത് കുറച്ചുണ്ട്. അതുകൂടാതെ ഞാനിപ്പോ അനങ്ങാതെ കിടന്നിട്ട് കാണിക്കാം. ഇനി ഇതിന്റെ മെമ്മറി ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ്. ഇപ്പൊ വേണമെങ്കിൽ ഇപ്പൊ നമ്മുടെ ചില പ്രീമിയം കാർസിനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈവർ സീറ്റ് നമ്മൾ രണ്ട് കീ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടായിരിക്കും സീറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെയാണ് നമ്മൾ ആ കീയും കൊണ്ട് നമ്മൾ ആ വണ്ടി അൺലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് സീറ്റും കാര്യങ്ങളൊക്കെ മാറുന്ന പോലെ തന്നെ ഇതിനിപ്പോ എന്റെ ഇത് ഈ ഒരു സീറ്റ് എനിക്ക് ഇങ്ങനെ ഇത് ചെയ്യണം. അതായത് എന്താ പറയാ എന്റെ സെറ്റിങ്സ് ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതും ഒരു രണ്ട് അതായത് സിംഗിൾ ലൈൻ ഉണ്ട്, ഡബിൾ ലൈൻ ഉണ്ട്. ഞാൻ നേരത്തെ കാണിച്ചു തന്നത് അപ്പോൾ ഇതിപ്പോ സിംഗിൾ ലൈൻ, ഇതിപ്പോ സിംഗിൾ ലൈൻ ആൻഡ് ഡബിൾ ലൈൻ. അപ്പൊ ഈ സിംഗിൾ ലൈനിൽ ഞാൻ ഇങ്ങനെ ലോങ് പ്രസ് ഒരു 3 സെക്കൻഡ്സ് കൊടുക്കുകയാണെങ്കിൽ ഒരു ബീപ് സൗണ്ട് വരും. അപ്പോൾ ഇതിപ്പോ മെമ്മറി ഫംഗ്ഷൻ സെറ്റ് ആയി. ഇനി ഇതിപ്പോ ഞാൻ ദാ ഇത് കംപ്ലീറ്റ് അതായത് ഇത് കംപ്ലീറ്റ് ഞാൻ മെമ്മറി ഫംഗ്ഷൻ ഇതിലേക്ക് സെറ്റ് ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്ക് ടു നോർമൽ ലെവലിലേക്ക് വരുത്തിയിട്ട് ഈ സെക്കൻഡ് ഈ ഡബിൾ ലൈനിൽ നമ്മൾ പ്രസ് ചെയ്യും ലോങ് പ്രസ്. അപ്പോ ഈ ബാക്ക് ടു അതായത് ചെയറിന്റെ ഈ റിക്ലൈനറിന്റെ ശരിക്കുള്ള നോർമൽ പൊസിഷനിൽ വരുത്തി വെച്ചിട്ട് നമ്മൾ ഡബിൾ ലൈൻ ലോങ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആ ബീപ് സൗണ്ട് വരുന്ന കഴിയുമ്പോൾ ഇത് ശരിക്കും ലോക്കായി. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പ്രസ് ചെയ്യാൻ പോകുന്നത് ആ സിംഗിൾ ലൈനാണ്. അപ്പോൾ സിംഗിൾ ലൈൻ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കാണല്ലോ. ഞാൻ ആ സിംഗിൾ ലൈൻ പ്രസ് ചെയ്യുവാണ്. ആ സിംഗിൾ ലൈൻ ഉള്ള സ്വിച്ച് ഞാൻ പ്രസ് ചെയ്തു. അപ്പോൾ എൻ്റെ ആ ഒരു എനിക്ക് ഫേവറബിൾ ആയിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു പൊസിഷനിലേക്ക് ഇത് പോയി. ഇനി ഞാൻ ആ ഡബിൾ ലൈനിൻ്റെ സ്വിച്ച് പ്രസ് ചെയ്തു. അപ്പോൾ എനിക്കിപ്പോൾ എണീറ്റ് പോകണം. അപ്പോൾ ഞാൻ ഇതാ നമുക്ക് ആ ഒരു പഴയ നോർമൽ പൊസിഷനിലേക്ക് വന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ, ഈ സ്വിച്ചുകളുടെ ഫംഗ്ഷൻ എങ്ങനെയാണ്. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ ഈ ഡൈനിങ് ടേബിൾ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. അപ്പോൾ ഇതിനും ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഈ ഡൈനിങ് ടേബിൾ നമ്മൾ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കാരണങ്ങളാണ്. ഒന്ന് ഈ ഒരു വൈറ്റ് കളറിനോട് അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു തീമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിനനുസരിച്ച് പിന്നെ അതേമാതിരി തന്നെ ചെയറിൻ്റെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കംഫർട്ട് ലെവൽ നോക്കിയിട്ടാണ് നമ്മൾ എടുത്തത്. ഈ ഡൈനിങ് ടേബിളിന് മറ്റൊരു ഇതും കൂടി നമ്മൾ ആഗ്രഹിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ ഡൈനിങ് ടേബിൾ ആയിരിക്കണം. ഇവിടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒത്തിരി സ്പേസ് എടുക്കരുത്, എന്നാൽ ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്പേസ് കിട്ടുകയും വേണം. അപ്പോൾ ഒരു അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു ഡൈനിങ് ടേബിൾ ആണ് നമുക്ക് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നിയിട്ട് നമ്മൾ അതിന് അങ്ങനെയുള്ളത് ഒരു ഡൈനിങ് ടേബിൾ എടുത്തു. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ ഈ ഒരു ലെങ്ത് നമുക്ക് കൂട്ടാം.
അപ്പോൾ ആ ലെങ്ത് എങ്ങനെ കൂട്ടും എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഇപ്പം നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്, ഇത് ക്ലോസ് ചെയ്തിട്ട് ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ആ ലോക്ക് ഞാൻ വിടിയിക്കുവാണ്. ലോക്ക് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ ഇതാ ആ ലോക്ക് വിടിയിച്ചു. ആ ലോക്ക് വിടിയിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഡൈനിങ് ടേബിൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പുൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വന്നു. ഇനി ഇത് ഈ ഒരു വുഡ് പീസ് നമ്മൾ ലിഫ്റ്റ് ചെയ്യും. ഈ വുഡ് പീസ് ലിഫ്റ്റ് ചെയ്തിട്ട് ഇതാ ഇതിവിടെ വെച്ചു. ഇനി നമ്മൾ വീണ്ടും പഴയ പോലെ അങ്ങോട്ട് പുഷ് ചെയ്തിട്ട് ആ ലോക്ക് വീണ്ടും ഇടും. ഞാൻ ലോക്ക് എവിടെയെന്ന് ഞാൻ കണ്ടുപിടിക്കണം. ഓക്കെ, ആ ലോക്ക് ഇട്ടു. ഇപ്പം ഇനിയിപ്പോൾ ഇതിപ്പോൾ പുൾ ചെയ്താലും പുഷ് ചെയ്താലും ഒന്നും ഇത് അനങ്ങത്തില്ല, കാരണം അത് ലോക്ക് വീണ് കിടക്കുവാണ്. അപ്പുറത്തൊരു ലോക്ക് ഉണ്ട്, രണ്ട് ലോക്ക് ഇടും നമ്മൾ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ കിട്ടി. നല്ല അതായത് ആറ് ചെയർ ഇട്ടാലും നല്ല സുഖമായിട്ട് ആറ് പേർക്കിരുന്ന് ഭക്ഷണം കഴിക്കാം. പിന്നെ ഇതിന് ഈ ഒരു കളർ ഇതിൻ്റെ സെൻറ്ററിൽ വന്നപ്പോൾ വേറൊരു ഡിഫറെൻറ്റ് ലുക്കും ആയി. അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഈ ഡൈനിങ് ടേബിൾ എടുത്തത്. ഇനി നിങ്ങളോട് കാണിച്ചു തരാനുള്ളത് നമ്മുടെ സൗണ്ട് സിസ്റ്റത്തിൻ്റെയൊക്കെയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീട് എങ്ങനെയാണ്, പിന്നെ അതേപോലെ തന്നെ ഞാൻ എൻ്റെ അതായത് ഒരു വർക്ക് സ്പേസ് സെറ്റ് ചെയ്യുന്നുണ്ട്, അതെങ്ങനെയാണെന്നും ഞാൻ കാണിച്ചു തരാം. ഓരോ കാര്യങ്ങൾ ഞാൻ വീട് മൊത്തമായിട്ട് ഞാൻ അങ്ങനെ തിരിച്ചായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ. ബൈ.